കേരളത്തിലെ വളരെ പഴക്കം ചെന്ന തഖ്വയുടെ മേൽ അസ്ഥിവാരമിടപ്പെട്ട ഏറെ മുബാറക്കായ സ്ഥാപനമാണ് കടമേരി റഹ്മാനിയ അറബി കോളേജ്. ഇന്ന് കേരളക്കരയിൽ തലയെടുപ്പുള്ള പ്രഗത്ഭരായ അനേകം പണ്ഡിതന്മാർ അവിടെ പഠിച്ചിട്ടുണ്ട്, അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ റഹ്മാനി എന്ന ബിരുദം കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10, 14, 15 കൊല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് റഹ്മാനിമാർ എന്ന പേരിൽ വ്യാപകമായി അറിയപ്പെടാത്തത്. എന്നാൽ ഇന്നുള്ള പല ഫൈസിമാരും പല ബാക്കവിമാരും പല ദാരിമിമാരുമൊക്കെ കടമേരി റഹ്മാനിയ അറബി കോളേജിൻ്റെ സന്തതികളാണ്. അൽഹംദുലില്ല, ആധുനിക കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ച് പരിശുദ്ധമായ ദീനിനെ പ്രബോധനം ചെയ്യാൻ ആവശ്യമായ വിധത്തിൽ എല്ലാ കഴിവും മികവുമുള്ള മതഭൗതിക വിദ്യാസമ്പന്നരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്നതാണ് ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ബ്രാഞ്ചായിട്ടാണ് നമ്മുടെ കൊണ്ടോട്ടിയിലും നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം 8 കൊല്ലം കൊണ്ട് ഒരു ഭൗതിക വിദ്യാർത്ഥി എന്തൊക്കെ നേടിയെടുക്കുമോ അതൊക്കെ വളരെ കൃത്യമായി ആ സ്ഥാപനത്തിലും പഠിപ്പിക്കുന്നുണ്ട്. +1 പരീക്ഷ, +1, +2, അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രി, അത് കഴിഞ്ഞ് പിന്നെ MA PG, എല്ലാ അർത്ഥത്തിലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉൾപ്പെടെ നൽകിയിട്ടാണ് റഹ്മാനി ബിരുദം നൽകുന്നത്. അതോടൊപ്പം കിതാബും ഓതും. കൃത്യമായി മതഭൗതിക വിദ്യാഭ്യാസം എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ല ആ കടമേരി റഹ്മാനിയ അറബി കോളേജ്. പക്ഷേ അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതിന് സെലക്ഷൻ പരീക്ഷയുണ്ടാകും. ആ പരീക്ഷയിൽ വിജയിക്കണം. ഇൻഷാ അല്ലാ May 14 പരിശുദ്ധ റമളാനിലാണ് അതിൻ്റെ സെലക്ഷൻ പരീക്ഷ നടക്കുന്നത്. അത് ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ വെച്ച് നടക്കും, കടമേരിയിൽ വെച്ച് നടക്കും, അതിൻ്റെ സെൻറ്ററുകളിൽ വെച്ചൊക്കെ നടക്കും. അപ്പോൾ പരീക്ഷ എഴുതാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഫോം വിതരണം ചെയ്യും നമ്മുടെ കോളേജിൽ വെച്ചിട്ട്. ഞാനിപ്പോൾ ഒന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടേ ഉള്ളൂ, അതിൻ്റെ ഫോമും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ളവർ, നമ്മൾ ഏതെങ്കിലും ഒന്നിനും പറ്റാത്തോലെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നല്ല, നല്ല കഴിവും പ്രാപ്തിയും യോഗ്യതയുമുള്ള എല്ലാ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെയുള്ള നല്ല കഴിവുറ്റ വിദ്യാർത്ഥികൾ ദീനിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരണം എന്നത് അനിവാര്യമാണ്. അപ്പോൾ നല്ല മിടുക്കന്മാരായി നമ്മളെ മക്കളൊക്കെ മാറണം. പരമാവധി കഴിയുന്നവരൊക്കെ ആ സെലക്ഷൻ പരീക്ഷയിൽ മക്കളെ പങ്കെടുപ്പിച്ച് അങ്ങനെ നല്ലൊരു ലെവലിലേക്ക് നമ്മളെ മക്കളെ എത്തിക്കാൻ ശ്രമിക്കണം.